ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇച്ചായൻ കുഞ്ഞാറ്റ വ്ളോഗ്, അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണ് കേട്ടോ. ഇച്ചായൻ കുഞ്ഞാറ്റ വ്ളോഗ് എന്ന് പറഞ്ഞത് കുഞ്ഞാറ്റ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാറ്റയ്ക്ക് ഒരു വരുമാന മാർഗമായിട്ടാണ് ആദ്യം ഇത്, കല്യാണത്തിന് മുൻപായിട്ട് തന്നെ ഈ ഒരു വ്ളോഗ് ഉണ്ട് കുഞ്ഞാറ്റയുടെ ഇതിൽ. അപ്പോൾ കുഞ്ഞാറ്റയ്ക്കുള്ളൊരു വരുമാന മാർഗ്ഗമാണ് ഈ എന്ത് ഈ ഒരു യൂട്യൂബ്. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് വെച്ചിട്ട് എന്താ കുഞ്ഞാറ്റേൻ്റെ പഠിപ്പൊക്കെ ഇപ്പോൾ എന്താ കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കുഞ്ഞാറ്റ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു മോനുണ്ട്. അപ്പോൾ രണ്ടാമത് ഒന്ന് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ആറുമാസം ആയപ്പോൾ പിന്നെ അത് അബോഷനായി. ആ ഒരു സംഭവത്തെക്കുറിച്ച് പിന്നെ കുഞ്ഞാറ്റ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് ആരും കുറ്റപ്പെടുത്തരുത്, എന്താണ് അബോഷനായിട്ടുണ്ട് ഞങ്ങളെ മോനോ മോളോ ഞങ്ങളെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോസിന് താഴെ എന്ത് പറയും നമുക്ക്, എന്തായാലും ഇതിപ്പോൾ കമൻറ്റ് ചെയ്യണ, അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, അവരെന്തായാലും ഒരു അമ്മയിൽ നിന്ന് എന്താ പിറവിയെടുത്തവരാണ്. അപ്പോൾ ഒരു അമ്മ മനസ്സെന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സൈസ് കമൻസുകളാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ കുഞ്ഞാറ്റിയുടെ ഇന്നത്തെ വീഡിയോയിലും കൂടെ ഉണ്ടായിരുന്ന ഒരു കമൻറ്റ് അത് കേട്ടാലൊക്കെ നമുക്ക് എന്താ പറയുക, നമുക്കിനെ പറയാൻ ഇതാവും കേട്ടോ, ലജ്ജ തോടും. അങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ഓരോ കമൻസും വരുന്നത്. പക്ഷെ അത് എത്രത്തോളം അവരെ എഫക്റ്റ് ചെയ്യണുണ്ട് എന്നുള്ളത് ഈ പറയുന്നവർക്ക് അറിയില്ല. ഈ കമൻ്റ് ഇടുന്നവർക്ക് ജസ്റ്റ് അതൊന്ന് ടൈപ്പ് ചെയ്ത് വിടേണ്ട ഇതുള്ളൂ. പക്ഷേ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ, ഒരു അമ്മയാവുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുമിച്ച് അമ്മയാവുകയാണ്. ഈ അത് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ തന്നിട്ട് അതിങ്ങനെ അടർത്തി വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്നത് വിഷമം, അത് ആ അമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും. ഈ പക്ഷെ അതിനൊക്കെ ഇത്രയും എന്താ നമുക്ക് പറയാൻ എന്താ പറ്റാത്ത വിധത്തിലുള്ള കമൻസുകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ. നമ്മൾ പറയും നമ്മളെ കൈപ്പാട്ടിലാണെങ്കിൽ ഇവരെ പണി കഴിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയില്ല, അതുപോലെ കുറേയൊന്നും ഇവർ പ്രതികരിക്കലില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ എത്രയോ കമൻസ് ഉണ്ട് കുഞ്ഞാറ്റൻ്റെ എന്താ കമൻറ്റ് ബോക്സൊക്കെ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ കുഞ്ഞാറ്റ ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ അബോഷനായിട്ടല്ലേ എന്താ എന്തിനാണ് ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസി ട്രീറ്റ്മെൻ്റ് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരു കാര്യം എന്താ ഇതാ ചിന്തിക്കണം, ഈ പറയുന്നവർക്ക് ചിലർ അറിയാതെ ചോദിച്ചവരുണ്ട് കേട്ടോ. അവർക്കൊക്കെ പറയാം നമ്മളൊരു അമ്മയാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരം അതിനോട് ചേർന്നു, ഒരമ്മയാവാനുള്ള ഇതിൽ നമ്മളെ ശരീരം എത്തിപ്പെട്ടു. പക്ഷെ അത് നമുക്ക് നോർമൽ നമ്മളൊരു ബോഡിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് നമ്മളെ ഒരു ഫസ്റ്റ് മന്ത് സെക്കൻഡ് മന്ത് അത് വലിയ റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട, അവിടുന്ന് അങ്ങോട്ട് എന്തായാലും നല്ല പരിചരണം വേണ്ട ഒരു സമയമാണ്. ചിലർക്ക് നീര് വെച്ചിട്ടുണ്ടാവും, ചിലർക്ക് ബോഡി പെയിൻ ഉണ്ടാവും, നടുവേദന ഉണ്ടാവും. ഇതൊക്കെ ഒരു പെണ്ണ് 9 മാസം തികഞ്ഞ് പ്രസവിച്ചു എന്നുള്ളവർക്ക് മാത്രമല്ല, ഇത് 3-4 മാസം കഴിഞ്ഞ് ഈ ഒരു അബോഷൻ എന്നുള്ള ഒരു സംഭവം എന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് കിട്ടേണ്ട ഒരു പരിചരണമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി പറയുന്നില്ല, ഈ ഒരു കമൻറ്റ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുക, അതിന് കുഞ്ഞാറ്റ പറഞ്ഞ മറുപടി എന്താണെന്ന് നമുക്ക് കേട്ടോക്കാം. എന്താണ് ഇപ്പോൾ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമൻ്റ് ആണ്, ജസ്റ്റ് എന്താ കുലുങ്ങി തുടങ്ങിയിട്ട് കുലുക്കി കുലുക്കി ഇപ്പം അടുത്ത കുട്ടിക്ക് അല്ല ഗർഭത്തിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടായിരിക്കും. ഇനി എന്നിട്ട് ആ സിമ്പതി ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആ കമൻറ്റ് ഞാൻ ഇവിടെ ഇടാം, നിങ്ങൾ വായിക്കും, എനിക്കത് പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി തയ്യാറെടുത്ത് 6 മാസത്തോളം അതിന് വേണ്ടിയിട്ട് ആലോചിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സ്വപ്നം കണ്ട് നടന്ന് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ, അതായത് നമ്മൾ കുറച്ച് 1 മാസത്തോളം നമുക്ക് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയെന്നുണ്ടെങ്കിലും നമ്മൾ പക്ഷെ നമ്മളൊരു ചെറിയൊരു പ്രതീക്ഷ വെച്ചു, ടെസ്റ്റുകളെല്ലാം നമുക്ക് നെഗറ്റീവായിട്ടേ വരുള്ളൂ, നമുക്ക് പോസിറ്റീവായിട്ടും അത് ടെസ്റ്റിൽ നെഗറ്റീവായിട്ട് വരുള്ളൂ എന്ന് ഞങ്ങൾ ആ 5-ാം മാസം ടെസ്റ്റിന് കൊടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ദൈവം ചിലപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടാവില്ല, ദൈവം വേറെ എന്തെങ്കിലും നമുക്ക് വഴി കാട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നേ. പിന്നെ കുഞ്ഞാറ്റയുടെ ഈ അബോഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു കുഞ്ഞ് പോയി എന്ന് പറഞ്ഞിട്ട് വീഡിയോൻ്റെ തായ് നിരവധി കമൻറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഈ ഒരു ടൈമിൽ ഇങ്ങനെ
ഭാരമുള്ള എന്താ പണികൾ, അത്ര ഭാരം എന്ന് പറയാനല്ല, കുറച്ച് കുഞ്ഞാറ്റ ഒരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് കുറച്ചൊന്ന് എന്താ ചിലപ്പോൾ ഒന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തായാലും ഡോക്ടർ കൺസൾട്ടിങ് അത് എന്തായാലും ചെയ്തുക്കുമല്ലോ. ഡോക്ടറും കൂടും പറഞ്ഞത് കൊണ്ടാവും ഉണ്ടാക്കും. ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കും നമ്മളമ്മമാർ. പക്ഷേ ഡോക്ടറും അത് അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു 5-ാം മാസത്തിലാണ് ഈ ഒരു പ്രശ്നം കണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴും ഇവർക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ടെസ്റ്റിൽ, 6 മന്ത് ആ ഒരു ടെസ്റ്റിൽ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളത്. അത് ഏതൊരു അമ്മയുടെയും പ്രതീക്ഷയാണ്. പക്ഷേ ഇനിയെങ്കിലും ഈ കമൻ്റുകൾ ഒന്നിങ്ങനെ ജസ്റ്റ് ദയവ് ചെയ്ത് നിങ്ങളും ഒരമ്മക്കുണ്ടായത് തന്നെയല്ലേ, ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഒഴിവാക്കുക. അതും ഒരു അമ്മയാണ്, ഒരു സ്ത്രീയാണ്. പിന്നെ നമുക്കിങ്ങനെ ഇങ്ങനെയുള്ള എത്രയോ പേര് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇവരെ മാത്രം നമ്മൾ പറയാന്നുള്ളത് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള ആളുകളായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറയാനുള്ളൊരു അവസരം. ഈ കമൻ്റ് ചെയ്യുന്നവർ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അമ്മാപ്പങ്ങൾ ഭാര്യ ഇവർക്ക് ആർക്കെങ്കിലും ആണെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമോ? അപ്പം നിങ്ങൾക്ക് ഏറ്റവും വിഷമുള്ളൊരു സമയമാവും അത്. അതുകൂടെ ആലോചിച്ചിട്ടൊന്ന് ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ ഒന്ന് ഇട്ട് കേട്ടോ. പിന്നെ ഞാൻ കുഞ്ഞാറ്റാന്ന് പറഞ്ഞ് വന്ന പിന്നെ വേറെ അങ്ങോട്ട് നീണ്ടു നീണ്ടു പോകട്ടോ. പിന്നെ എന്താ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ വർക്ക് ചെയ്യുക? ചിലരൊക്കെ എനിക്കനുഭവം ഉണ്ട് എന്നാണ് ഞാൻ നല്ലട്ടോ പറയുന്നത്. ആ ഒരു ഡെലിവറി ഡേറ്റിൻ്റെ അന്ന് അതിൻ്റെ തലേ ദിവസം വർക്ക് കഴിഞ്ഞിട്ട് ഡെലിവറി ഡേറ്റിന് മാത്രം ഹോസ്പിറ്റൽ പോയി എന്താ അഡ്മിറ്റ് ആയവരുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ എന്താ പ്രഗ്നൻസി ടൈമിൽ ജോലിയൊന്നും റിസൈൻ ചെയ്യാതെ ഈ ഡെലിവറിക്ക് മാത്രം പോയി ആ ഒരു 3 മാസം റെസ്റ്റ്, പിന്നെ അതിനുശേഷം വീണ്ടും ജോലിക്ക് കയറിയവരുണ്ട് കേട്ടോ. അതൊക്കെ അവരുടെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ടാണെന്ന് വെക്കട്ടോ, അവർക്കും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ ദൈവനിശ്ചയമാണ് നമുക്ക് എപ്പോൾ ഒരു മക്കളെ തരണ്ട എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ എന്താ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ബൈ.